അസ്സലാമു അലൈക്കും. പെട്ടെന്നൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു 5 പച്ചമുളകും 4 മീഡിയം സൈസ് ഉള്ളിയും 4 മീഡിയം സൈസ് തക്കാളിയും 12 അണ്ടിപ്പരിപ്പും 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ 1/2 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ മസാലപ്പൊടികളൊക്കെ വേണം. പിന്നെ ജീരകപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഏലക്കപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇതൊക്കെ വേണം. പിന്നെ ഞാനൊരു കുക്കർ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും അണ്ടിപ്പരിപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഏലക്കായാണെങ്കിൽ 2 ഏലക്കായ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തോ 2 സ്പൂണ്. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അടിയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 സ്പൂണ് മതിയാവും. പിന്നെ 1/2 തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാല തേച്ച് വെക്കാം. അപ്പോൾ തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്താലും മതി, ചെറുനാരങ്ങ നീര്. അപ്പോൾ അടുപ്പത്ത് 1 നോൺ സ്റ്റിക്കിൻ്റെ പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊരിഞ്ഞ് എടുക്കണ്ട, അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മസാലകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിസിലൊക്കെ പോയി, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. 1 മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ച മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊരിച്ച് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വേവുണ്ട് ചിക്കന്. അപ്പോൾ മിക്സിയുടെ ജാറ് 1 വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ട്. അപ്പോൾ ഈ സമയം ഞാനൊരു ബട്ടറിൻ്റെ നേരെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ മിസ്സായി പോയതാണ്. ഉപ്പില്ലാത്ത ബട്ടറോ ഉപ്പില്ല ബട്ടറോ ഏതായാലും സാരമില്ല, അതിൻ്റെ നേരെ പകുതി, 1 ബട്ടറിൻ്റെ നേരെ പകുതി ഞാൻ ഈ വേവിക്കുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഫ്രഷ് ക്രീമിൻ്റെ പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ ഫ്രഷ് ക്രീം ഒഴിക്കുന്നത്. പിന്നെ തിളപ്പിക്കണ്ട. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഇല്ല ബട്ടർ ചിക്കനാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.